ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹോം മെയ്ഡ് ഒറിഗാനോ ആണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള ഔഷധ സസ്യങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈസിയായി നമുക്ക് ഹോം മെയ്ഡ് ഒറിഗാനോ തയ്യാറാക്കിയെടുക്കാം. ഇറ്റാലിയൻ ഡിഷിലും ചൈനീസ് ഡിഷസിലും ഒക്കെ നമ്മൾ ഒറിഗാനോ ചേർക്കാറുണ്ട്. നമ്മൾ സാധാരണ കടകളിൽ നിന്നും വാങ്ങിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ഒറിഗാനോ കറികളിൽ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് തിളപ്പിച്ച് കുടിച്ചാൽ കൊച്ചുകുട്ടികൾക്കൊക്കെ പനിയും ചുമയും ശ്വാസംമുട്ടലും ഒക്കെ ഉള്ളപ്പോൾ ഇത് തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാണ്. മുതിർന്നവർക്കും വളരെ നല്ലതാണിത്. അപ്പോൾ ഇത് നല്ല ഉണങ്ങിയ ബോട്ടിലിൽ സൂക്ഷിച്ചാൽ കുറേ നാൾ കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാം. കൃഷ്ണ തുളസിയാണ് ഇതിന് വേണ്ട ഒരു പച്ചമരുന്ന്. അത് നമ്മുടെ വീട്ടുമുറ്റത്ത് ധാരാളം ഉള്ളതാണ് കൃഷ്ണ തുളസി. അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. ഇനിയും വേണ്ടത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്കയും ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. ഒരു പിടി കൃഷ്ണ തുളസിയില നന്നായി കഴുകി അത് നല്ലപോലെ വെള്ളമയം എല്ലാം കളഞ്ഞ് നമ്മൾ വെയിലിൽ ഉണക്കിയെടുക്കണം. അതുപോലെ തന്നെ രണ്ട് പിടി പനിക്കൂർക്കയുടെ ഇല കഴുകി നല്ലപോലെ വെള്ളമയം കളഞ്ഞ് അതും മൂന്നാല് ദിവസം വെയിലിൽ ഉണക്കിയെടുക്കണം. പനിക്കൂർക്കയുടെ ഇല ഉണങ്ങിയെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കട്ടിയുള്ള തണ്ട് ഇലയായതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഉണങ്ങിയാലേ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഉണങ്ങിയ ഒരു മിക്സി ബൗളിലിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും ജലാംശമില്ലാതെ നമ്മളിത് ഉണക്കിയെടുക്കണം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു എട്ടല്ലി വെളുത്തുള്ളി ചെറുതായി തൊലി കളഞ്ഞ് ചെറുതായി കനം കുറച്ചരിഞ്ഞ് അത് നന്നായിട്ട് വെയിലിൽ ഉണക്കിയെടുക്കണം. വെളുത്തുള്ളിയും നന്നായിട്ട് വെയിലിൽ ഉണക്കിയെടുത്തിട്ടുണ്ട്. നല്ല കിലുകിലാന്നുള്ള ഒരു സൗണ്ട് കേൾക്കും. അതുപോലെ നന്നായിട്ട് ഉണങ്ങിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ പനിക്കൂർക്കയും കൃഷ്ണ തുളസി ഇലയും നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം വെളുത്തുള്ളിയൊന്ന് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഉണങ്ങിയ ഇലകൾ പൊടിച്ചെടുക്കാം. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഹോം മെയ്ഡ് ഒറിഗാനോ തയ്യാറാക്കിയെടുക്കാം. വളരെ ഔഷധ ഗുണമുള്ളതാണിത്. നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ നമുക്കൊരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. താങ്ക് യു സോ മച്ച്.